കോൺഗ്രസ്സിൽ ഇപ്പോൾ വീണ്ടും രണ്ട് ശാക്തിക ചേരികൾ രൂപപ്പെട്ടു വരികയാണ്. കെ പി സി സി അധ്യക്ഷനായുള്ള കെ സുധാകരനെ പിന്തുണയ്ക്കുന്നവരും പിന്നെ കെ ഡി ഗ്രൂപ്പും. എ ഐ ഗ്രൂപ്പുകൾ സുധാകരനെ പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട്. ഡി സി സി പുനഃസംഘടനയിൽ അടക്കം സുധാകരന് ഈ രണ്ട് ഗ്രൂപ്പുകളുടെ വൻ പിന്തുണയാണ് ഉണ്ടായത്. ഇതോടെയാണ് പഴയ ഗ്രൂപ്പുകളെല്ലാം ഒരു കുടക്കീഴിലേക്ക് എത്തുന്നത്. ഇതോടെ തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് അവസാനിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. ഇതിനിടെയാണ് പുതിയ ഗ്രൂപ്പിന്റെ ഉദയം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനെ എ ഐ ഗ്രൂപ്പുകൾ ഇട്ടിരിക്കുന്ന ചെല്ലപ്പേരാണ് കെ ഡി ഗ്രൂപ്പ്. കെ ഡിയിലെ കെ എന്ന അക്ഷരം സൂചിപ്പിക്കുന്ന നമ്മുടെ കെ സി വേണുഗോപാൽ എന്ന നേതാവിനെയാണ്. ഡിയിലെ സൂചകം നീളുന്നത് വി ഡി സതീശനിലേക്കുമാണ്. അങ്ങനെ കെ സി ഗ്രൂപ്പ് എന്നും വി ഡി ഗ്രൂപ്പ് എന്നും വിളിക്കുന്ന രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. ഈ രണ്ട് ഗ്രൂപ്പുകൾ യോജിച്ചപ്പോഴാണ് കെ ഡി ഗ്രൂപ്പായി മാറുന്നത്. അങ്ങനെ സുധാകര അനുകൂലികളും കെ ഡി ഗ്രൂപ്പുകാരും തമ്മിൽ പോരും അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഹൈക്കമാൻഡിലെ അധികാര കേന്ദ്രമാണ് കെ സി വേണുഗോപാൽ. ഈ ബലത്തിലാണ് സതീശനും കെ സിക്കൊപ്പം ചേർന്ന് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനിടെ നാടകീയമായിട്ട് എ ഐ ഗ്രൂപ്പുകൾ സുധാകരന് പിന്നിൽ അണിനിരക്കുകയുമായിരുന്നു. ഇതോടെ വീണ്ടും ഗ്രൂപ്പ് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീളുന്ന അവസ്ഥയാണ്. ഇതിനിടെ പ്രചരണങ്ങളെ തള്ളുകയാണ് ഈ പറഞ്ഞ വി ഡി സതീശൻ. സുധാകരനുമായി ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പറയുന്നത്. ഡി സി സി പുനഃസംഘടനയിലെ പ്രശ്നങ്ങൾ ഒരുമിച്ചിരുന്നുള്ള ചർച്ചയിലൂടെ എന്തായാലും പരിഹരിക്കും അത്രേ. ആശയക്കുഴപ്പമല്ല, പറഞ്ഞു തീർക്കുമെന്നാണ് സതീശൻ ഇപ്പോഴും പറയുന്നത്. ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് സതീശൻ ഇപ്പോഴും. ദൗർഭാഗ്യകരമായ ചർച്ചകൾ താമസിയാതെ മാറുമെന്നും സതീശൻ പറയുന്നുമുണ്ട്. എന്നാൽ ഗ്രൂപ്പിന് അതീതമായി എല്ലാവരും ഒരുമിപ്പിക്കുന്നതാവും പുതിയ ഭാരവാഹി പട്ടിക എന്ന വൻ നിലപാടാണ് സുധാകരനുള്ളത്. കെ സുധാകരനെ മുന്നിൽ നിർത്തി കേരളത്തിലെ ഘടന പിടിക്കാനായിരുന്നു കെ സി വേണുഗോപാലിന്റെയും വി ഡി സതീശന്റെയും ശ്രമങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിലെ പ്രശ്നങ്ങൾ സുധാകരൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് കെ ഡി ഗ്രൂപ്പ് ഉദയം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലായിരുന്ന ഈ രഹസ്യ കൂട്ടായ്മയുടെ തുടക്കം ഷാഫി പറമ്പിലിനെ ഹൈക്കമാൻഡ് കരുത്തിൽ മാറ്റി വിശ്വസ്തനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനായിരുന്നു തീരുമാനം. ഇതിനുവേണ്ടി കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് യോഗത്തിൽ ചരടുവലികളും തുടങ്ങി. അപകടമാർത്ത ഷാഫിയാണ് പുതിയ നീക്കങ്ങൾ സുധാകരനെയും ചെന്നിത്തലയും അറിയിച്ചത്. ഉമ്മൻചാണ്ടിയുമായി പാലിച്ച അകലവും ഷാഫി അങ്ങോട്ട് ഉറച്ചു. എ ഗ്രൂപ്പിലേക്ക് മടങ്ങിയെത്തിയ യൂത്ത് കോൺഗ്രസിലെ പുതിയ നീക്കങ്ങൾ എല്ലാവരെയും അറിയിച്ചതോടെയാണ് കെ ഡി കാരുടെ കളികൾ സുധാകരനും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നത്. ഒപ്പം നമ്മുടെ എ ഐ ഗ്രൂപ്പും തിരിച്ചറിഞ്ഞു കേട്ടോ. യൂത്ത് കോൺഗ്രസ് പിടിക്കാൻ എല്ലാ ജില്ലകളിലും ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്നുവെന്ന വസ്തുതയും സുധാകരൻ എങ്ങനെ മനസ്സിലാക്കി? എ ഐയും ഐയും ഗ്രൂപ്പ് യോഗങ്ങൾ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ കെ സി വേണുഗോപാലിന് വേണ്ടി നടക്കുന്ന യോഗങ്ങൾ അംഗീകരിക്കില്ല എന്നത് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് കെ എസ് യുവിലേക്കും കെ ഡി ഗ്രൂപ്പ് നോട്ടം കിട്ടും. എന്നാൽ കെ എസ് യുവിന്റെ സംഘടനാ സംവിധാനത്തെ മരവിപ്പിച്ച് പുനഃസംഘടനയ്ക്ക് കെ പി സി സി തീരുമാനിച്ചു. ഇതോടെ അവിടത്തെ കളി നടക്കാതെയായി. യൂത്ത് കോൺഗ്രസിലും കെ എസ് യുവിലും പുനഃസംഘടന നടത്തി തങ്ങളുടെ കരുത്ത് കാട്ടാനായിരുന്നു കെ സി വേണുഗോപാലിന്റെ ഒരു നീക്കമുണ്ടായിരുന്നത്. കെ സി അംഗീകരിച്ചാൽ മാത്രമേ സ്ഥാനം കിട്ടൂ എന്ന സന്ദേശം നൽകാനായിരുന്നു ഇതും. സുധാകരന്റെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം മനസ്സിലായി. കെ പി സി സിയിലെ ആദ്യ പുനഃസംഘടനയിൽ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും നൽകിയ പേരുകാരെ എല്ലാം വെട്ടിനിർത്തപ്പെട്ടു. എയുടെയും ഐയുടെയും പേരിൽ ഭാരവാഹികൾ ആയവർ പോലും കെ സി വേണുഗോപാലിന് വേണ്ടപ്പെട്ടവരായിരുന്നു. കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയിലും ഡി സി സി പുനഃസംഘടനയിലും ഇതവർ ആഗ്രഹിക്കുകയും ചെയ്തു. 60% സ്ഥാനങ്ങൾ കൈയടക്കാനായിരുന്നു കെ സിയും വി ഡി സതീശനും ആഗ്രഹിച്ചത്. 25% കെ സുധാകരനും നൽകാമെന്ന് കരുതി. എയും ഐയും തകർത്ത് സംഘടനയിലെ മേധാവിത്വം നേടാനായിരുന്നു ഈ ഒരു നീക്കമൊക്കെ നടന്നത്. ഇത് മനസ്സിലാക്കിയ സുധാകരൻ ഈ വിഭാഗത്തിൽ നിന്നും അകന്നുവെന്നാണ് എ ഐ ഗ്രൂപ്പുകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചും വരുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു ഗ്രൂപ്പുകളൊക്കെ വന്ന സ്ഥിതിക്ക് പുതിയ ഗ്രൂപ്പിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.